വെൽക്കം ബാക്ക് എമേഷ് ലവേഴ്സ് എക്കൊണ്ട് ഇവിടെ എക്കൊണ്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് അതായത് ഞാൻ കുറേ ദിവസമായിട്ട് കുറച്ച് നാളായിട്ട് കഴിക്കുന്ന ഫുഡ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറച്ചൊന്ന് മെലിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറേ നാളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ഞാൻ നന്നായിട്ട് തടി വെച്ചായിരുന്നു നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തടി വെച്ചായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ പതുക്കെ പതുക്കെ വെയിറ്റ് ഇങ്ങനെ കുറച്ചുകൊണ്ട് വരികയാണ് അതും ഹെൽത്തി ഡേയിലാണ് ക്രാഷ് ഡയറ്റ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നെ ഫുഡ് ആൻഡ് വർക്കൗട്ട് എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സി ഞാൻ ഫോളോ ചെയ്ത ഡയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പോലെ കീറ്റോയോ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ പാലിയോയോ എന്നാണ് എഗ് ഡയറ്റോ ഫ്രൂട്ട് ഡയറ്റോ വാട്ടർ ഡയറ്റോ അങ്ങനെയൊന്നും അല്ല അതായത് നോർമൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ എന്താണ് മെലിഞ്ഞിരിക്കുന്നത് അതായത് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആണെന്ന് ഞാൻ പറയില്ല ബട്ട് സ്റ്റിൽ ഒരു സസ്റ്റൈനബിൾ വെയിറ്റ് ലോസ് ആണ് ഞാൻ ചെയ്യുന്നത് അതായത് കുറച്ച് ദിവസം നമ്മൾ ഡയറ്റ് ചെയ്ത് ഒരു കുറച്ച് വണ്ണം കുറച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുമ്പോഴേക്കും വീണ്ടും പഴയ ആ ഒരു വെയിറ്റിലേക്ക് വരിക എന്നുള്ളത് ആണ് നോർമലി നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നടക്കുക അതല്ലാതെ നമുക്ക് ഡെയിലി എപ്പോഴും ഒരേ രീതിയിൽ ഫുഡ് കഴിക്കുക സ്റ്റിൽ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുക പക്ഷേ കുറച്ച് ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിലും ആ പോയ വെയിറ്റ് തിരിച്ചു വരാതെ മെയിൻറ്റെയിൻഡ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് അധികം ഹെയറും ഇതൊന്നും പൊഴിയാതെ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത് അത് മാത്രമല്ല ഞാൻ ഒരു ഡെയിലി എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നുള്ള വീഡിയോയും കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ മോർണിംഗ് ഞാൻ എന്താണ് രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പം തന്നെ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ എപ്പോഴും മനുഷ്യനാണ് നമുക്ക് എപ്പോഴും രണ്ട് ഗ്ലാസ് ചിലപ്പോൾ മൂട് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ബട്ട് സ്റ്റേ ഒരു ഗ്ലാസ് വെള്ളം അത് ചൂട് തലേദിവസം തിളപ്പിച്ച് വെച്ചത് ചൂടുണ്ടെങ്കിൽ ഞാൻ ചൂടുള്ളത് കുടിക്കും അല്ലെങ്കിൽ നോർമലി എന്താണ് കുപ്പിയിലെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുടിക്കും അതിനുശേഷം ബ്രഷൊക്കെ ചെയ്ത് വന്ന് ഒരു 10-15 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും എനിക്ക് ഒരു ഗ്ലാസ് ചായ നിർബന്ധമാണ് അതിൽ ഞാൻ എന്താ ഒരു ഗ്ലാസ് ചായയിൽ ഞാൻ അത് എന്താ പറയുക പാൽപ്പൊടി ഇട്ടാണ് കുടിക്കുന്നത് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പാൽപ്പൊടി കുടിക്കണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ ഈ ഡേറ്റ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യണം അല്ലാതെ ഇത് ഫോളോ ചെയ്യണം കണ്ടടിച്ച് ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല അപ്പോൾ നിങ്ങൾ ചായ കുടിക്കുകയാണെങ്കിൽ അല്ല ഞാൻ നിങ്ങളെന്നാണ് ഞാൻ പറയുന്നില്ല ഞാൻ ചായ കുടിക്കുകയാണെങ്കിൽ ഒരു 1.5 സ്പൂൺ മിൽക്ക് പൗഡർ ഇടും അതും ഫാറ്റ് ഫ്രീ ആണ് മിൽക്ക് പൗഡർ ടേസ്റ്റ് കുറവായിരിക്കും ചായക്ക് പക്ഷെ ഫാറ്റ് കട്ട് ചെയ്യാൻ പറ്റും അതിന് ഞാൻ എന്താ ഇത്രയും ഷുഗറാണ് ഇടുന്നത് അതും ബ്രൗൺ ഷുഗറാണ് കാലറീസ് സെയിം ഓൾമോസ്റ്റ് ബട്ട് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണ് അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എന്താ ഇത്രയും കാലറി ആയിരിക്കും ഞാൻ അതാ രാവിലെ കഴിക്കുന്നത് ഓക്കെ അതിനുശേഷം ഞാൻ വർക്കൗട്ട് ചെയ്യും കുറച്ച് മറ്റൊടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത ശേഷം ഞാൻ വർക്കൗട്ട് ചെയ്യും വർക്കൗട്ട് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കൗട്ട് ഓക്കെ അതിന് മുന്നേ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു സ്പോൺസർഷിപ്പ് ആണ് കേട്ടോ അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡെർമാകോയാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് കുറച്ച് നേരം ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം ഡെർമാകോയിൽ നമുക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ഡിഫറെൻ്റ് ആണ് സോ ഒരു സ്കിൻ അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഡെർമാകോയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് യോജിച്ച പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കാം പിന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് ആണ് പിന്നെ ഡെർമാകോയിലെ ഓൾ ദ പ്രോഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് പറയട്ടെ ഒന്നാമത്തത് 4% വൈറ്റമിൻ ഇ മോയ്സ്ചറൈസറും ഒന്ന് രണ്ടാമത്തത് 3% വൈറ്റമിൻ ഇ സീറവുമാണ് ഈ 4% വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ പറഞ്ഞതിന് മുമ്പ് നമ്മൾ എല്ലാവരും ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മൾ സ്കിൻ മോയ്സ്ചറൈസർ ചെയ്യണം എന്നല്ലേ ഇപ്പോൾ മോയ്സ്ചറൈസ് ചെയ്യുകയാണെങ്കിൽ മെജോറിറ്റി ഒരു പ്രോബ്ലം പറയുന്നത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കും നമുക്ക് ഭയങ്കര ഹെവി ഫീലിംഗ് ആയിരിക്കും എന്നാണ് പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ടെക്സ്ചർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ ഇ നിങ്ങൾക്ക് അറിയാം ശരിക്കും ഇത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമുക്ക് ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ടക്കുന്ന് നശിപ്പിച്ചിട്ട് നമുക്ക് സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റ് സപ്പിൾ ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് വൈറ്റമിൻ ഇ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഡ്രൈ ആയാലും ഡാമേജിനാണെങ്കിലും സെൻസിറ്റീവ് സ്കിന്നിന് നമുക്കിത് യൂസ് ചെയ്യാം പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫോർമുല പെട്ടെന്ന് ഒട്ടും തന്നെ സ്റ്റിക്കിയും ആ ഒരു ഹെവി ഫീലിംഗ് ഒന്നും അല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നന്നായിട്ട് സ്കിൻ വാഷ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ഐ കോൺടൂർ ഏരിയ കണ്ണിൻ്റെ തടത്തിൽ മാത്രം അവോയ്ഡ് ചെയ്തതിനു ശേഷം ബാക്കി നമ്മുടെ ഫേസിലും നെക്കിലും നന്നായിട്ട് ഇടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്
അടുത്തത് പറയുന്നത് 3% ഇത് നമുക്ക് രാവിലെയും രാത്രിയും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ, ഈ ഒരു മോയ്സ്ചറൈസർ. അടുത്തത് 3% വൈറ്റമിൻ ഇ സിറം ആണ്. ഇനി അടുത്തത് വൈറ്റമിൻ ഇ സിറം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഇയിലെ ആ ഒരു ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സിറമാണ് ഈ വൈറ്റമിൻ ഇ സിറം. ഇതും നമ്മൾ ആഫ്റ്റർ ക്ലൻസിങ്ങിന് ശേഷം നമുക്ക് രാത്രിയാണ് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ലത് വൈറ്റമിൻ ഇ സിറം. രണ്ടുമൂന്ന് ഡ്രോപ്പ് എടുക്കുക, നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് പാറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി നിങ്ങൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഡെർമകോല് ഞാനിപ്പോൾ പറയുന്ന രണ്ട് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്ട്സ് മാത്രമല്ല ഏത് പ്രോഡക്ട്സ് നിങ്ങൾ ഡെർമകോല് പോയി വാങ്ങിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കൺമിഷി 20 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% കിട്ടും. ഓക്കെ, ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാച്ച് ടെസ്റ്റ് ചെയ്യുക, എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും സെറ്റ് ആയി കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത എന്താണ് ഇതിലേക്ക് പോവാം. ഇനി അടുത്ത നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വർക്കൗട്ടിന്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള കാർഡിയോ ചെയ്യാം. ഞാൻ എന്ന് പറയുന്നത് കാർഡിയോയും ചെയ്യും, പിന്നെ എന്താണ് വെയിറ്റ്സ് എടുത്തിട്ടുള്ള വർക്കൗട്ട് ചെയ്യും, ബോഡി വെയിറ്റ് വർക്കൗട്ട് ചെയ്യും. സോ ഞാനിപ്പോൾ അതിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ആ ഒരു റേറ്റ് ഓഫ് ഇത് കുറവാണെങ്കിലും നമുക്ക് സ്കിന്നൊന്നും അധികം തൂങ്ങാതെ, എസ്പെഷ്യലി കുറച്ച് നമ്മൾ ഏജ് ആകുന്നതോറും കുറച്ച് വെയിറ്റ്സും നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ സ്കിൻ അധികം സാഗ് ചെയ്യില്ല, അങ്ങനെ തൂങ്ങാതെ നല്ല അതാണ് നല്ല സ്റ്റിഫായിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഫീമെയിൽസിന്. അപ്പോൾ അത് നമ്മളൊന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് ചെയ്യും. അത് ഞാൻ എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈം ചെയ്യുക. ഈവൻ അത്രയും ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഞാൻ പൊടി കഴിക്കുന്നാലും ഞാനത് വിട്ടുപോയി, അത് ഞാൻ നോർമലി കഴിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ എനിക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 ബദാം ഞാൻ എക്സ്ട്രാ കഴിക്കും ഈ ഒരു വർക്കൗട്ടിന് മുമ്പ്, ബദാം 2-3 ബദാം. അതിനുശേഷം ഞാൻ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഫാൻസി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, എന്താണ് ഇവിടെ ഉള്ളത് അത് കഴിക്കുക. ഇപ്പോൾ ചില ദിവസം 2 ഇഡ്ഡലി, ചില ദിവസം 2 ദോശ, അല്ലെങ്കിൽ 1 കഷ്ണം പുട്ട്, അങ്ങനെ. പിന്നെ കറിയാണെങ്കിൽ വളരെ കുറച്ച് കറിയാണ് ഞാൻ കഴിക്കുക. അപ്പോൾ അങ്ങനെയാണ് നോർമൽ ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ കാലറി ഞാൻ അത്യാവശ്യം കൗണ്ട് ചെയ്യട്ടോ. ഞാൻ കാലറി കൗണ്ടിങ് ആണ് ഈ ശരിക്കും പറഞ്ഞാൽ എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വെയിങ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. എത്ര ഫുഡാണ് കഴിക്കുന്നതെന്ന് ശരിക്കും അളന്ന് കഴിക്കാനാണ് ഏറ്റവും നല്ലത്. നമുക്ക് കാലറി കൂടുതൽ ആവശ്യമുള്ളതിൽ കൂടുതൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, അതിനുശേഷം ഒരു 11:30 ആകുമ്പോഴേക്കും എനിക്ക് അത്യാവശ്യം വിശന്ന് തുടങ്ങും. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ഒരു ചെറിയൊരു ബ്ലാക്ക് കോഫി, കുറച്ച് ബ്ലാക്ക് കോഫി, അല്ലെങ്കിൽ ഈവൻ എഗെയിൻ ഒരു കുഞ്ഞി കപ്പിലൊരു ചായ, അല്ലെങ്കിൽ ചിലപ്പോൾ മൂഡ് തോന്നുകയാണെങ്കിൽ ഒരു കുഞ്ഞി ആപ്പിളോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ചെറിയൊരു സ്നാക്ക് ഞാൻ എടുക്കും ആ ഒരു ടൈമിൽ. അപ്പോൾ ആ ഒരു കത്തിൽ മാറും. അതിനുശേഷം ഉച്ചയ്ക്ക് എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോൾ ഒരു 2 എഗ്ഗ്, ഫുൾ എഗ്ഗ് കേട്ടോ, യോക്കും വൈറ്റും കൂടി ഉള്ളതാണ്, 2 എഗ്ഗ്, അല്ലെങ്കിൽ കുറച്ച് ഫിഷ്, പിന്നെ അല്ലെങ്കിൽ കുറച്ച് പയറോ കടലയോ പരിപ്പോ എന്തെങ്കിലും അത് ഒരു 100 ഗ്രാമിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതാണെങ്കിൽ അളന്നാണ് ഞാൻ കഴിക്കുക. അതും പിന്നെ ഒരു 100 to 200 ഗ്രാം എന്തെങ്കിലും വെജസ് വെജസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ആഡ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം കഴിക്കുക. ഇനി ചിലപ്പോൾ എനിക്ക് തോന്നുകയാണ് ചോറ് കഴിക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ എന്താ ഇത്രയും ഒരു കപ്പിൽ ചോറും, പിന്നെ കുറച്ച് ഇതും, അതാ കുറച്ചൊരു ചെറിയൊരു കഷ്ണം ഫിഷോ അങ്ങനെ ഇതും, പിന്നെ കുറച്ച് വെജീസുമാണ് എൻ്റെ ഉച്ചക്കലത്തെ ലഞ്ച്. അതിനുശേഷം ഞാൻ 4 മണിയാകും വേണ്ടി വെയിറ്റ് ചെയ്യും. അത്യാവശ്യം വിശക്കും. ഒരു 4:30 ഒക്കെ ആകുമ്പോഴേക്കും ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിക്കും. അത് ഞാൻ ചിലപ്പോൾ വിത്ത് ഷുഗർ കുടിക്കും, ചിലപ്പോൾ ഞാൻ വിത്തൗട്ട് ഷുഗർ ആയിരിക്കും ഞാൻ കഴിക്കുക. അല്ലെങ്കിലും ഷുഗർ ഇടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇടില്ലയോ അങ്ങനത്തെ ഒരു ഇതിലാണല്ലോ ഞാൻ കഴിക്കുന്നത്. അതിനുശേഷം ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് വിശക്കുകയാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഒരു 5-6 കപ്പലണ്ടിയോ, 5-6 എന്നല്ല, മേ ബി ഇത്രയും കപ്പലണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം എന്താ പറയുന്നത് രാവിലത്തെ എന്തെങ്കിലും ഒരു ബാക്കി ഒരു ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ആ ഒരു കത്തിൽ മാറും. അതിനുശേഷം ആണ് നമ്മൾ ഒന്ന് 1/2 അവറോളം ഞാനിവിടെ ഫ്രണ്ടിൽ നടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് നടക്കാൻ പോകും, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയതായിട്ടൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാർഡിയോ വർക്കൗട്ട് ചെയ്യും ഒരു 1/2 അവർ. അത് വളരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഡിന്നർ എന്ന് പറയുന്നത് ഏറ്റവും ലൈറ്റായിട്ടുള്ള ഡിന്നറാണ്. ഞാൻ ചിലപ്പോൾ എന്താ പറയുന്നത് ഇപ്പോൾ ഞാൻ പുറത്ത് കോഫി കുടിക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കോഫിയും പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുന്നത് ചിലപ്പോൾ ഒരു ആപ്പിളോ അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് ഒരു ആപ്പിളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. കാരണം കോഫി ഞാൻ കുടിക്കുന്നത് അത്യാവശ്യം ഒരു 200 കാലറി ഉള്ള ഒരു കോഫിയാണ് കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഞാൻ നിർത്തും.
ഇനി അല്ല ഞാൻ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു കഷ്ണം ഫിഷ് കഴിക്കും അല്ലെങ്കിൽ ഒരു എഗ്ഗ് എഗ്ഗും ഒരു ഫുൾ എഗ്ഗും ഒരു എഗ്ഗ് വൈറ്റും കഴിക്കും അല്ലെങ്കിൽ കുറേ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കും അത് പക്ഷേ ഞാൻ മാക്സിമം 7:30 8:00 മുന്നേ കഴിക്കാൻ നോക്കാറുണ്ട് ഓക്കെ ഈ ഒരു റേഞ്ചിലാണ് ഞാൻ പോകുന്നത് എല്ലാത്തിൻ്റെ കാലം നിങ്ങൾ കൗണ്ട് ചെയ്ത് കണ്ടില്ലേ സോ ഞാൻ എപ്പോഴും എന്ത് കഴിക്കുമ്പോഴും ഇനി ഇന്ന സാധനങ്ങളൊന്നും ഒന്നുമില്ല എന്ത് സാധനങ്ങളും ഞാൻ കഴിക്കും പക്ഷേ എൻ്റെ കാലറി നോക്കിയിട്ട് ഓക്കെ ഇത്ര കാലറിയാണ് എനിക്കിത് കഴിക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ ലിമിറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ഞാൻ നോക്കും ഈവൻ എക്സ്ട്രാ ഞാൻ പുറത്ത് പോകുന്നു എന്ന് രാവിലെ തന്നെ അറിയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ കാലറി കൗണ്ട് ചെയ്തിട്ട് മോർണിംഗും ഈ ഉച്ചയ്ക്കും ഞാൻ അതിനനുസരിച്ചിട്ട് കുറച്ചിട്ടാണ് ആ ഒരു കാലറി ഇൻടേക്ക് എടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ വെള്ളം കുടിക്കാനായിട്ട് ഞാൻ മിക്കവാറും ഒരു 2-2.5 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കാൻ ട്രൈ ചെയ്യാറുണ്ട് എവറി ഡേ അത് പറ്റില്ല ചിലപ്പോൾ 1 ലിറ്ററോ 1.5 ലിറ്ററോ ആകും എന്നാലും മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് ഒരു ദിവസത്തിൽ ഒരു തവണ ഒരു ഫ്രൂട്ടെങ്കിലും ഞാൻ കഴിക്കാൻ ട്രൈ ചെയ്യാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിൻലി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ഫുഡ് ഞാൻ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തു മേ ബി ഒരു വീക്കിലി ഒരു തവണ ഈ പോയി കുടിക്കുന്ന കോഫി ഉള്ളൂ അല്ലാതെ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് വളരെ കുറവാണ് എസ്പെഷ്യലി ഇപ്പോൾ എനിക്ക് പുറത്ത് ഇങ്ങനെ പാർട്ടീസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് പോകാൻ തന്നെ ഒരു മടിയാണ് ഞാൻ മാക്സിമം ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കും പക്ഷെ അങ്ങനെ പാടില്ല എന്നാണ് എന്നാലും ഇപ്പോൾ ഈ ഒരു ഇതിങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അത്യാവശ്യം ഹെവി ആയിട്ട് അധികം ഇപ്പോൾ ഒരു 4-5 എഗ്ഗ് വൈറ്റോ ഒക്കെ കഴിച്ചിട്ട് പോകും സോ അവിടെ ചെന്നിട്ട് അധികം കഴിക്കേണ്ടി വരില്ല അപ്പോഴും ഞാൻ ആ ദിവസത്തെ കാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കുക അപ്പോൾ എനിക്ക് നിങ്ങൾ വണ്ണം കുറയ്ക്കാനുള്ളവരുടെ അടുത്ത് പറയാനുള്ളത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ക്രാഷ് ഡയറ്റിന് പോവാതിരിക്കുക ഇന്ന ഡയറ്റ് ചെയ്താണ് ചേച്ചി അതാണോ എഗ് ഡയറ്റ് എന്തോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഓൾവേസ് നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ ഈവൻ നിങ്ങൾക്ക് പൊറോട്ട കഴിക്കാം ചപ്പാത്തി കഴിക്കാം എന്ത് വേണമെങ്കിലും കഴിക്കാം പക്ഷേ ഓൾവേസ് നിങ്ങളുടെ ഒരു കാലറി കൗണ്ട് ഉണ്ട് ഒരു എനിക്കൊരു ഞാനൊരു 1200 to 1300 നിർത്താൻ ട്രൈ ചെയ്യാറുണ്ട് ആ റേഞ്ചിൽ ഭക്ഷണങ്ങൾ കഴിക്കാം ഇത്രയും കഴിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുക അതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു വെയിങ് മെഷീൻ വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇപ്പം എന്നെ ആപ്ലിക്കേഷൻ വേണമെന്നൊന്നുമില്ല എനിക്ക് ഏതെങ്കിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും കാലറി കൗണ്ടിങ് ആപ്ലിക്കേഷൻ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ഗൂഗിളിൽ നോക്കാം 2 എഗ്ഗിൻ്റെ കാലറി എത്രയാണ് അപ്പോൾ അത് ഓക്കെ ഇത്ര കാലറിയാണ് ഇപ്പോൾ എത്ര കാലറി ഉണ്ട് അപ്പോൾ ആ ഒരു കാലറി ഇത്ര ഞാൻ ഇന്ന് കഴിച്ചു ബാക്കി എനിക്ക് ഇത്ര ദിവസത്തേക്ക് ഇത്ര കഴിക്കാം ഒരു ഗ്ലാസ് ചായയിൽ എത്രയുണ്ട് ഇത്ര 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 സോ അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ 1200 to 1300 നമ്മൾ നിർത്തും ഒരിക്കലും നമ്മൾ കൗണ്ട് ചെയ്യാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വണ്ണം കുറയില്ല എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ നമുക്കൊരിക്കലും ഒരു ഔട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബാഡ് ഡയറ്റിനെ അപ്പോൾ എത്ര വർക്കൗട്ട് ചെയ്താലും സോ നിങ്ങൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1 മന്ത് കൊണ്ട് തന്നെ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ബോഡിയിൽ വരും പിന്നെ എസ്പെഷ്യലി നിങ്ങൾ കാർഡിയോ ചെയ്യുക വർക്കൗട്ടും ഇൻക്ലൂഡ് ചെയ്യുക നന്നായിട്ട് സ്വെറ്റ് ചെയ്യുക നമ്മുടെ സ്കിൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും പിന്നെ ഇതുപോലെ ക്രാഷ് ഡയറ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അധികം ഹെയർ ഫോളോ അങ്ങനെയൊന്നും വരില്ല പിന്നെ എന്താണ് നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം ഇടയ്ക്കൊന്നും പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം സോ നമ്മളൊന്നും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല അതാണ് ഈ ഡയറ്റിൻ്റെ കമ്മൽ ചാടിപ്പോയി റെസ്ട്രിക്ട് ചെയ്യുന്നില്ല അതാണ് ഈ ഡയറ്റിൻ്റെ ഏറ്റവും ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഇനി ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേ ബി അനദർ 6 മന്ത്സ് കൂടി കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് ഇതിലേക്ക് എത്തും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ആയിരിക്കും ഇഷ്ടമായിരിക്കും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നവരുടെ അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സ്റ്റേ ഹെൽത്തി ബി കോൺഫിഡൻറ്റ്